നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും 10 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി. വിമാന ദുരന്തത്തിൽ മരിച്ചവർ 18 പേർ. കരിപ്പൂർ വിമാനാപകടത്തിൽ വിങ്ങലോടെ പ്രവാസ ലോകം. ഉറ്റവരെയും അടുത്ത സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട വേദനയിൽ പ്രവാസികൾ. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ മലപ്പുറം തിരുനാവായ സ്വദേശി നൌഫൽ. ഗൾഫിൽ കോവിഡ് കേസുകൾ കുറയുന്നു. ദോഹയിലേക്ക് മടങ്ങിവരാൻ കഴിയാത്ത പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ റെസിഡന്റ് പെർമിറ്റ് കാലാവധി കഴിഞ്ഞതിനുള്ള ഫീസ് ഈടാക്കില്ല എന്ന് അധികൃതർ. സംസ്ഥാനത്ത് 1420 പേർക്ക് കൂടി കോവിഡ്. 1715 പേർക്ക് രോഗമുക്തി. സമ്പർക്കത്തിലൂടെ രോഗബാധിതരായവർ 1216 പേർ. 30 ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായി. തിരുവനന്തപുരത്ത് മാത്രം 485 പുതിയ രോഗികൾ. ജാഗ്രത കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യമെന്ന് മുഖ്യമന്ത്രി. ഗൾഫിൽ ദിനംപ്രതി കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു. ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന്റെ വിശദാംശങ്ങളുമായി ഗൾഫിൽ നിന്നും ടി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? സോഫിയ, ഗൾഫിൽ ദിനംപ്രതി കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചെങ്കിലും കേസുകളുടെ എണ്ണം പൊതുവിൽ കുറവാണ്. സൗദി അറേബ്യയിൽ 1469 കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇന്ന് മാത്രം 287,262 പേർക്ക് ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നു. 37 പേർ കൂടി മരിച്ചതോടെ 3,130 പേരാണ് സൗദി അറേബ്യയിൽ കോവിഡ് മൂലം മരിച്ചത്. യു എയിൽ ഇന്ന് 239 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 62,300 പേർക്ക് ഇതിനകം യു എയിൽ കോവിഡ് ബാധിച്ചിരിക്കുന്നു. 356 പേർ കോവിഡ് മൂലം യു എയിൽ ഇതുവരെ മരിച്ചിട്ടുണ്ട്. കുവൈത്തിലാണെങ്കിൽ 472 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 71,199 പേർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. 3 പേർ കൂടി മരിച്ചതോടെ 474 പേരാണ് കുവൈത്തിൽ കോവിഡ് മൂലം മരിച്ചത്. ഖത്തറിൽ ഇന്ന് 267 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 112,650 പേർക്ക് ഇവിടെ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 2 പേർ കൂടി മരിച്ചതോടെ 182 പേരാണ് ഖത്തറിൽ കോവിഡ് മൂലം മരിച്ചത്. ഖത്തറിൽ കോവിഡ് മുക്തരാകുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. 112,650 പേരിൽ ഇപ്പോൾ ഏതാണ്ട് 3000 ആളുകൾ മാത്രം മാത്രമാണ് ആക്റ്റീവ് കേസായി നിലവിലുള്ളത്. ഒമാനിൽ ഇന്ന് 290 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 81,357 പേർക്ക് ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 7 പേർ കൂടി മരിച്ചതോടെ 509 പേരാണ് ഒമാനിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. ബഹ്റൈനിൽ ഇതുവരെ 43,307 പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 159 പേരാണ് ബഹ്റൈനിൽ കോവിഡ് മൂലം മരിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇതുവരെ 658,075 പേർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. 4810 പേർ ഇതുവരെ കോവിഡ് മൂലം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിൽ ഈ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങേയറ്റം വേദനയോടെയാണ് പ്രവാസി മലയാളികളൊക്കെ കഴിയുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉറ്റവർ നഷ്ടപ്പെട്ട വേദന പ്രവാസി മലയാളികൾ പങ്കുവെക്കുന്നു. ഇന്നലെ രാവിലെ റൂമിൽ നിന്ന് ആഘോഷത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ യാത്രയാക്കിയവർ ഇപ്പോഴും യാത്രയാക്കിയ ആളുകൾ പലരും മണ്ണിനടിയിലാണ്, അല്ലെങ്കിൽ പരിക്ക് ഗുരുതരമായ പരിക്കുകളുടെ ആശുപത്രിയിലാണ്, സങ്കട കടലിലാണ് പലരും. ഈ ഒരു പ്രയാസം വേദന പ്രവാസി മലയാളികൾക്കുണ്ട്. പലരുടെയും മക്കൾ നഷ്ടപ്പെട്ടു. കോഴിക്കോട് സ്വദേശിയായ വെള്ളിമാടുകുന്ന് സ്വദേശി മുഹമ്മദ് നിജാസിന്റെ മകൻ 1 വയസ്സുള്ള അസം മുഹമ്മദ് ഈ അപകടത്തിൽ മരിച്ചിരുന്നു. നിജാസ് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരുടെ ഭാര്യയും മറ്റ് കുട്ടികളും പരിക്കിലൂടെ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഈ കോവിഡ് കാരണം വലിയ പ്രതിസന്ധിയിലാണ് പ്രവാസി മലയാളികളൊക്കെ ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇതിൽ നിന്നൊരു മോചനം തേടിയാണ് അല്ലെങ്കിൽ ഒരു ആശ്വാസം തേടിയാണ് പല ആളുകളും
നാട്ടിലേക്ക് തിരിച്ചത്. മാസങ്ങളായി ജോലിയില്ലാത്ത ആളുകൾ, അതുപോലെ വിസിറ്റിംഗ് വിസയിൽ വന്ന് കുടുങ്ങിയ ആളുകൾ, ഇവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ വൃഥാവിലാവുന്ന അല്ലെങ്കിൽ സങ്കടക്കടലാകുന്ന ഒരു കാഴ്ചക്കാണ് ഇന്നലെ കരിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. ആ ഒരു വേദന ആ ഇപ്പോഴും പ്രവാസ ലോകം ഏറ്റുവാങ്ങുകയാണ്. പ്രവാസ ലോകം അക്ഷരാർത്ഥത്തിൽ വിങ്ങുകയാണ്. വ്യക്തമാണ് ജമാൽ. കരിപ്പൂർ വിമാനാപകടത്തിൽ കാരണം പ്രതികൂല കാലാവസ്ഥയിൽ വിമാനം റൺവേ മാറി ഇറങ്ങിയത് മൂലമെന്ന് എയർ ട്രാഫിക് കൺട്രോളിന്റെ റിപ്പോർട്ട്. വിമാനത്തിലെ ഇന്ധനം തീർത്തതും എഞ്ചിൻ ഓഫായതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായോ എന്ന് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ വ്യക്തമാവൂ. വ്യോമയാന മന്ത്രാലയവും എയർ ഇന്ത്യയും കരിപ്പൂർ വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എയർ ട്രാഫിക് കൺട്രോൾ വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ലാൻഡിംഗിന് തൊട്ടുമുമ്പ് കോക്പിറ്റും എടിസിയും തമ്മിൽ ആശയവിനിമയം നടന്നതായി പറയുന്നു. ശക്തമായ കാറ്റും മഴയും മൂലം റൺവേയിൽ വെള്ളം കെട്ടിക്കിടന്നിരുന്നു. ഒന്നാം നമ്പർ റൺവേയിൽ ഇറങ്ങാനാണ് നിർദ്ദേശം നൽകിയതെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ രണ്ടാം നമ്പർ റൺവേയിലാണ് വിമാനം ഇറക്കിയത്. ലാൻഡ് ചെയ്തത് ടേബിൾ ടോപ്പ് വിമാനത്താവളത്തിന്റെ റൺവേയുടെ മധ്യഭാഗത്തായിരുന്നു. റൺവേയിൽ നിന്ന് തെന്നി നീങ്ങിയ വിമാനം 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് നെടുകെ പിളർന്നുപോയി. കോക്പിറ്റും തൊട്ടുപിന്നിൽ യാത്രക്കാരിരുന്ന ഭാഗവും വിമാനത്താവളത്തിന്റെ മതിലിടിച്ചാണ് നിന്നത്. രണ്ടാം ലാൻഡിംഗ് ശ്രമത്തിനിടെയാണ് അപകടം നടന്നത്. അപകടസാധ്യത മുന്നിൽ കണ്ട് പൈലറ്റ് ഡീഫ്യൂയലിംഗ് നടത്തി ഇന്ധനം തീർത്തുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ധനമില്ലാത്തതും എഞ്ചിൻ ഓഫായിരുന്നതും വിമാനത്തിൽ തീപടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കി. ലാൻഡിംഗിന് തൊട്ടുമുമ്പ് വിമാനത്തിന് സാങ്കേതിക തകരാറെന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നാണ് ഇനി അറിയാനുള്ളത്. പൈലറ്റും എയർ ട്രാഫിക് കൺട്രോളും നടത്തിയ ആശയവിനിമയത്തിൽ ഇക്കാര്യം വ്യക്തമാവും. ബ്ലാക്ക് ബോക്സുകൾ സാങ്കേതിക വിദഗ്ധരുടെ പരിശോധന കയച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം. മഴ മൂലം വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറുകയായിരുന്നുവെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. റൺവേയ്ക്കുള്ളിൽ വിമാനം നിർത്താൻ അവസാന ഘട്ടം വരെ ശ്രമിച്ചെന്നും മന്ത്രി പ്രതികരിച്ചു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്ന് അപകടം വിലയിരുത്തി. അതേസമയം കരിപ്പൂർ വിമാനത്താവളം റൺവേ സുരക്ഷിതമല്ല എന്ന് 2011 ഏവിയേഷൻ സുരക്ഷാ വിഭാഗം വ്യോമയാന മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. 2019 എയർപോർട്ട് അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി സിവിൽ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. 2010 മംഗലാപുരം വിമാനാപകടത്തെ തുടർന്ന് സിവിൽ ഏവിയേഷന്റെ സുരക്ഷാ വിഭാഗം രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. അവർ 2011 വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നതായി വ്യോമയാന മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചട്ടമനുസരിച്ച് റൺവേ അവസാനിച്ചു കഴിഞ്ഞാൽ സുരക്ഷയ്ക്കായി 200 മീറ്റർ സ്ഥലമെങ്കിലും ഒഴിച്ചിടണം. എന്നാൽ കരിപ്പൂരിലുള്ളത് 90 മീറ്റർ മാത്രമാണ്. റൺവേയുടെ ഇരു സൈഡിലും 150 മീറ്റർ വീതി വേണം. കരിപ്പൂരിലേത് 75 മീറ്റർ മാത്രം. റൺവേയിലെ റബ്ബറിന്റെ സാന്നിധ്യം വിമാനത്തിന്റെ ബ്രേക്കിംഗ് സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് 2019 എയർപോർട്ട് അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദില്ലിയിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം ചേർന്ന് കരിപ്പൂരിലെ വിമാനാപകടം വിലയിരുത്തി. പൈലറ്റിനും പിഴവ് പറ്റിയില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മഴ മൂലം വിമാനം തെന്നിമറയുകയായിരുന്നുവെന്ന് യോഗശേഷം മാധ്യമങ്ങളെ കണ്ട വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതികരിച്ചു. जो लगता है कि पायलट ने इस फ्लाइट को क्योंकि ये टेबल टॉप एयरपोर्ट है रनवे के आखिर तक लाने रोकने की कोशिश की पर वो स्लिपरी कंडीशंस के कारण ये मिसअप हुआ. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നോ എന്നും വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച സമിതി പരിശോധിക്കും. ലാൻഡിംഗ് ഗിയറിലെ തകരാർ മൂലം ടയറുകൾ പ്രവർത്തനരഹിതമായെന്ന് എയർ ഇന്ത്യയിലെ പൈലറ്റുമാരിൽ ചിലർ ട്വീറ്റ് ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. കരിപ്പൂർ വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് 18 പേരുടെ പോസ്റ്റ്മോർട്ടം നടന്നത്. മരിച്ച ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പരിക്കേറ്റ 149 പേർ ചികിത്സയിലാണ്. 23 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചവരുടേതടക്കം 18 മൃതദേഹങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പോസ്റ്റ്മോർട്ടവും നടന്നു. മന്ത്രി കെ ടി ജലീൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ വൈകിട്ട് വരെ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ച മലപ്പുറം വളാഞ്ചേരി സ്വദേശി സുധീർ വാര്യത്തിന് പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായി. ഇവരുടെ കുടുംബാംഗങ്ങൾ മോർച്ചറിയിലെത്തി മൃതദേഹം കണ്ടു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കോഴിക്കോട് വൈദ്യശ്മശാനത്തിൽ സംസ്കാരം നടത്തി. പൈലറ്റ് ദീപക് വാസന്ത് സാട്ടയുടെ മൃതദേഹം ഞായറാഴ്ച മുംബൈയിലേക്ക് കൊണ്ടുപോകും. സഹപൈലറ്റിൻ്റെ മൃതദേഹം ഡൽഹിക്ക് കൊണ്ടുപോയി. ഇരുവരുടെയും ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ മോർച്ചറിക്ക് മുന്നിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. ബന്ധുക്കളെ മാത്രം പോലീസ് അനൗൺസ് ചെയ്യുന്ന മുറയ്ക്ക് മോർച്ചറിക്ക് മുന്നിലേക്ക് കടത്തിവിട്ടു. പരിക്കേറ്റ 149 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ ദിശ ഹെൽപ്പ് ലൈൻ രജിസ്റ്റർ ചെയ്യണമെന്നും സ്വയം ക്വാറന്റൈനിൽ പോകണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു.
കൈരളി ന്യൂസ് കോഴിക്കോട്. കരിപ്പൂർ വിമാനാപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ദുരിതമുഖത്തെത്തി രക്ഷാപ്രവർത്തകർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുകയും സ്വയം നിരീക്ഷണത്തിൽ പോവുകയും ചെയ്യണമെന്ന് അധികൃതരുടെ അഭ്യർത്ഥന. വിമാന ദുരിതത്തിൽ മരിച്ചയാളുൾപ്പെടെ രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കരിപ്പൂർ മേഖല കണ്ടെയ്ൻമെന്റ് സോണിലായതിനാൽ ചെറിയ ജാഗ്രത കുറവ് സാമൂഹിക വ്യാപനത്തിന് കാരണമായിത്തീരും. ഈ സാഹചര്യത്തിലാണ് സംഭവ സ്ഥലത്ത് കൂടിയവരും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുകയും സ്വയം നിരീക്ഷണത്തിൽ പോവുകയും ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. കരിപ്പൂർ വിമാന ദുരിതത്തിലെ രക്ഷാപ്രവർത്തനങ്ങളെയും കേരളത്തിലെ ഐക്യത്തെയും അഭിനന്ദിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ സാന്നിധ്യത്തിലാണ് പ്രശംസ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം, ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരം നൽകുമെന്നും അപകടത്തിൽ കാരണം അന്വേഷണം ആരംഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. വിമാനം അപകടത്തിൽപ്പെട്ട് 1.5 മണിക്കൂറിനകം മുഴുവൻ ആളുകളെയും ആശുപത്രിയിലെത്തിച്ചു. രാജ്യത്ത് അത്ര പരിചയമല്ലാത്ത സാമൂഹ്യ ഐക്യമാണ് ദുരന്തമുഖത്ത് കണ്ടത്. ഈ കൂട്ടായ്മയെ വ്യോമയാന മന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രശംസയെന്നതും ശ്രദ്ധേയമായി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം വീതവും, ഗുരുതര പരിക്കുള്ളവർക്ക് 2 ലക്ഷം വീതവും, ഗുരുതരമല്ലാത്ത പരിക്കുള്ളവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം നൽകും. അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തി. മരണസംഖ്യ കുറച്ചത് രക്ഷാപ്രവർത്തനത്തിലെ വേഗതയായിരുന്നെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ് മലപ്പുറം. കരിപ്പൂർ വിമാനാപകടത്തെ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി അനുശോചിച്ചു. രാജമല മണ്ണിടിച്ചിൽ ദുരിതത്തിലും വിമാനാപകടത്തിലും ജീവൻ വെടിഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും എം എ യൂസഫ് അലി പറഞ്ഞു. നിരവധി ജീവനുകൾ നഷ്ടപ്പെടാനും പല യാത്രക്കാർക്കും ഗുരുതരമായി പരിക്കേൽക്കാനും ഇടയാക്കിയ ദുബായ് കാലിക്കറ്റ് എയർ ഇന്ത്യ വിമാനാപകടം ഏറെ സങ്കടകരവും നിർഭാഗ്യകരവുമെന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. വിമാനാപകടത്തിൽ പരിക്കേറ്റ അർഹരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ പ്രതിജ്ഞാബദ്ധമാണ്. സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ആസ്റ്റർ ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമിനെ അണിനിരത്തിയിരുന്നു എന്നും ഏത് സമയത്തും എല്ലാവർക്കും സേവനം എത്തിക്കാൻ ആസ്റ്റർ മെഡിക്കൽ ടീമുകൾ പൂർണ്ണമായി സജ്ജമാണെന്നും ഡോക്ടർ ആസാദ് മൂപ്പൻ അറിയിച്ചു. കരിപ്പൂർ വിമാനാപകടം കുവൈറ്റ് ഡെപ്യൂട്ടി അമീർ അനുശോചനം രേഖപ്പെടുത്തി. കുവൈറ്റ് ഡെപ്യൂട്ടി അമീറും കിരീടാവകാശിയുമായ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ കോഴിക്കോട് വിമാനാപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ദുരിതത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും അതോടൊപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന് ഇന്ന് രാവിലെ സന്ദേശം അയച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ വിമാനാപകടത്തിൽ ഉൾപ്പെട്ട മുഴുവൻ യാത്രക്കാർക്കും ഏത് സഹായത്തിനും തങ്ങൾ ഒപ്പമുണ്ടെന്ന് യു എ ഇയിലെ ഇടത് സാംസ്കാരിക സംഘടന ഓർമ്മ. കരിപ്പൂർ വിമാനാപകടം യു എ ഇ പ്രവാസികൾക്ക് ഒന്നടങ്കം നടക്കമുണ്ടാക്കിയിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവർക്കും അവരുടെ ബന്ധുക്കൾക്കും ഏത് സാഹചര്യത്തിലും ഓർമ്മ സംഘടനയുമായി ബന്ധപ്പെടാവുന്നതാണെന്നും ഓർമ്മ പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. മൂന്നാർ രാജമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആളുകൾ മരണപ്പെട്ട സംഭവത്തിലും ഓർമ്മ അനുശോചനം അറിയിച്ചു. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന മലപ്പുറം തിരുനാവായ സ്വദേശി നൌഫൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ്. ഈ വിമാനത്തിൽ യാത്ര ചെയ്യാനായി ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് വരെ കൈപ്പറ്റിയ നൌഫൽ പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുകയായിരുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. കോവിഡ് ദുരിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ദുബായ് എയർപോർട്ടിലെത്തിയതാണ് നൌഫൽ. പക്ഷേ ദുബായ് എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ സാങ്കേതിക പ്രശ്നങ്ങളാൽ നൌഫലിന് റൂമിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നൌഫലിന് ബോർഡിംഗ് പാസ് പോലും ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ദുബായ് എയർപോർട്ടിൽ നിന്ന് നൌഫൽ തൻ്റെ റൂമിലേക്ക് തിരിച്ചു വന്നത്. ആ തിരിച്ചു വരേനി ഇപ്പോൾ ഒരുപക്ഷെ തൻ്റെ ജീവൻ്റെ വില തന്നെയുണ്ടെന്ന് നൌഫൽ മനസ്സിലാക്കുന്നു. ഷാർജയിലെ അത്തീന എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൻ്റെ അൽവഹദ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന തിരുനാവായ സ്വദേശി നൌഫൽ
ജോലി നഷ്ടപ്പെട്ടാണ് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് വന്ദേഭാരത് മിഷന്റെ ഭാഗമായി കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് എടുത്തത്. പ്രിയപ്പെട്ടവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടികെട്ടി നൌഫൽ ഇന്നലെ രാവിലെ തന്നെ ദുബായ് വിമാനത്താവളത്തിലെത്തി. IX-1344 വിമാനത്തിലേക്കുള്ള ബോർഡിംഗ് പാസ് കൈപ്പറ്റി എമിഗ്രേഷൻ കൗണ്ടറിലെത്തി. എന്നാൽ പിഴ അടക്കാനുള്ളത് കൊണ്ടും സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ടും നൌഫൽ എയർപോർട്ടിൽ തന്നെ കുറച്ചു നേരം കുടുങ്ങി. ഇതിനിടയിൽ കരിപ്പൂരിലേക്കുള്ള വിമാനം പുറപ്പെട്ടു. ഏറെ നിരാശയിലാണ് നൌഫൽ എയർപോർട്ടിൽ നിന്ന് ഷാർജയിലെ റൂമിലേക്ക് മടങ്ങിയത്. പിന്നീടാണ് അപകട വാർത്ത അറിയുന്നത്. എയർപോർട്ടിൽ രാവിലെ ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങി റൂമിൽ നിന്ന്. അവിടെ നിന്ന് എല്ലാം ബോർഡിംഗ് പാസും പിന്നെ ഇതിൻ്റെ ടെസ്റ്റും എല്ലാം ചെയ്ത് കുറവുണ്ട്. അതിലൊക്കെ പിന്നെ നെഗറ്റീവ് ആണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അവിടെ പോയി ഇരുന്ന് എമിഗ്രേഷൻ എല്ലാം ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി, ലഗേജ് എല്ലാം കൊടുത്ത്. ബോർഡിംഗ് പാസ് കിട്ടിയതിൻ്റെ ശേഷം എമിഗ്രേഷൻ ചെറിയൊരു പ്രശ്നം വന്ന്, പേപ്പറിൻ്റെ ആയിട്ട് ഒരു ചെറിയ പ്രോബ്ലംസ് വന്ന്. അവിടെ 2-3 മണിക്കൂർ ലേറ്റ് ചെയ്ത് അതിൽ ലൈനിൽ നിന്ന് അവിടെ ഒരുപാട് ടൈം ഓടിച്ച്. പിന്നെ ലാസ്റ്റ് 1.5 മണിയായപ്പോൾ എയർ ഇന്ത്യൻ്റെ ആൾ വന്ന് പറഞ്ഞ് നമ്മളെ പ്ലെയിന് പോയി, പ്ലെയിന് ടിക്കറ്റ് ക്യാൻസൽ ആയി എന്നാണ്. റിട്ടേൺ കൊണ്ട് പോന്ന് ലഗേജ് എടുത്ത് വന്ന് ഇവിടെ വന്ന് തിരിച്ച് 2-3 മണിക്കൂറിന് ശേഷമാണ് പിന്നെ പ്ലെയിൻ അപകടത്തിൽ പെട്ടെന്ന് അറിഞ്ഞത്. യാത്ര മുടങ്ങിയതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമുണ്ടെങ്കിലും അപകട വാർത്ത എല്ലാ പ്രവാസി മലയാളികളെയും പോലെ നൌഫലിനെയും ദുഃഖത്തിലാക്കുന്നു. ടിജമാലുദ്ദീൻ, ദുബായ്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ദോഹയിലേക്ക് മടങ്ങിവരാൻ കഴിയാത്ത ഖത്തർ പ്രവാസി തിരിച്ചെത്തുമ്പോൾ റെസിഡന്റ് പെർമിറ്റ് കാലാവധി കഴിഞ്ഞതിലുള്ള ഫീസ് ഈടാക്കില്ല എന്ന് അധികൃതർ. റെസിഡൻസ് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ ശേഷം മടങ്ങിയെത്തുമ്പോഴുള്ള ഫീസ് മാത്രമല്ല 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് താമസിച്ച ശേഷം മടങ്ങിയെത്തുമ്പോൾ നൽകേണ്ട ഫീസും ഒഴിവാക്കിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിൽ 3 മാർച്ചിന് മുമ്പ് ഇഷ്യൂ ചെയ്ത എല്ലാത്തരം വിസകളും റദ്ദാക്കി കണക്കാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. പുതിയ വിസയുമായി കുവൈറ്റിൽ പ്രവേശിക്കേണ്ട കാലപരിധി ഇതിനകം അവസാനിച്ചതിനാലാണ് റദ്ദാക്കിയത്. കുവൈറ്റിൽ ഇനി എത്താനുള്ളവർ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കണം. മാനദണ്ഡങ്ങൾ താമസിയാതെ പ്രഖ്യാപിക്കും. വിവിധ തരത്തിലുള്ള വിസ സംബന്ധിച്ച പലർക്കും വിമാന സർവീസ് നിർത്തലാക്കിയത് മൂലം 3 മാർച്ചിന് ശേഷം കുവൈറ്റിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നിരുന്നു. 31 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കേളിബദിയ ഏരിയയിലെ മഹദൂദ് യൂണിറ്റ് അംഗമായ രവി പുലിമേലിന് റിയാദ് കേളി കലാ സാംസ്കാരിക വേദി യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗത്തിൽ പ്രസിഡന്റ് ജയഭദ്രൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര രക്ഷാധികാരി സമിതി അംഗം സതീഷ് കുമാർ, ഏരിയ രക്ഷാധികാരി കൺവീനർ അലി KV, ഏരിയ സെക്രട്ടറി മധു ബാലുശ്ശേരി, ഏരിയ പ്രസിഡന്റ് മധു ഏലത്തൂർ, യൂണിറ്റ് ആക്ടിംഗ് സെക്രട്ടറി ജയൻ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ദുബായിലേക്ക് പോകാൻ NIA കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 48 മണിക്കൂറിനകം NIA സംഘം ദുബായിലെത്തും. ഒരു SP അടക്കം 2 അംഗ അന്വേഷണ സംഘമാണ് ദുബായിൽ പോവുക. ദുബായ് പോലീസ് പിടികൂടിയ ഫാസിൽ ഫരീദിനെ ചോദ്യം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് UAE അത്യാശയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നതായും NIA കേന്ദ്രങ്ങൾ അറിയിച്ചു. ദുബായ് കേന്ദ്രമാക്കിയാണ് ഇന്ത്യയിലേക്ക് സ്വർണ്ണക്കടത്ത്. അതിനാൽ അന്വേഷണം ദുബായിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദേശയാത്രയ്ക്ക് NIA അനുമതി തേടിയിരുന്നു. ഇതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ദേശീയ തീവ്രവാദ വിരുദ്ധ അന്വേഷണ ഏജൻസിയിലെ ഒരു SPയുടെ നേതൃത്വത്തിൽ 2 അംഗ സംഘം ദുബായിലേക്ക് പോകും. 48 മണിക്കൂറിനകം അന്വേഷണ ടീം ദുബായിലെത്തുമെന്ന് NIA കേന്ദ്രങ്ങൾ അറിയിച്ചു. ദുബായിൽ പിടിയിലായ സ്വർണ്ണക്കടത്ത് കേസിലെ 3rd പ്രതി ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യുകയാണ് NIA പ്രധാന ദൗത്യം. സ്വർണ്ണക്കടത്ത് ഫെഡറൽ കേസായാണ് UAE അധികൃതർ പരിഗണിക്കുന്നത്. അതിനാൽ ദുബായ് പോലീസ് പിടികൂടിയ ഫൈസൽ ഫരീദിനെ അബുദാബിയിലേക്ക് കൈമാറിയെന്നാണ് വിവരം. NIA അബുദാബിയിൽ പോയി ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്തിനുള്ള പണം ഹവാല ഇടപാടിലൂടെ ഫൈസൽ ഫരീദിന് കൈമാറിയെന്നാണ് പിടിയിലുള്ള പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളും ഫൈസലിൽ നിന്ന് ലഭിക്കണം. കോൺസുലേറ്റിൽ നിന്നും ദുബായിലേക്ക് മടങ്ങിയ അത്യാശയുമായി കൂടിക്കാഴ്ചയ്ക്കും NIA അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ബാഗേജ് കള്ളക്കടത്തിന് ഉപയോഗിച്ചതിൽ ദുബായ് സർക്കാരിനും അമർഷമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സർക്കാർ നടത്തുന്ന അന്വേഷണങ്ങളോട് UAE സർക്കാർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്ന് ദേശീയ തീവ്രവാദ വിരുദ്ധ സേന പ്രതികരിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.